അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച നഗരസഭയിൽ ആയുഷ് യോഗ ക്ലബ് ഉദ്ഘാടനം നടന്നു. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ആയുഷ് യോഗ ക്ലബ് ഉദ്ഘാടനം ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു. അത്തരത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുവാനും തക്ക ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായി യോഗ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ഇന്ന് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുന്നതോടൊപ്പം തന്നെ ആയുഷ് യോഗ ക്ലബിൻ്റെ ഉദ്ഘാടനവും ഇവിടെ നടത്തുകയാണ്. ആയുർവേദ ഡോക്ടർ സിരി സൂരജ് മുഖ്യ പ്രഭാഷണം നടത്തി. പിന്നെ യോഗ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കുറേ സത്യവും മിഥ്യയുമായ കുറേ ധാരണകളുണ്ട്. ശരിക്കും ഇതൊരു ശാരീരികവും മാനസികവും ആത്മീയവുമായ ഒരു നിയന്ത്രണങ്ങളാണ് നമുക്ക് യോഗയിലൂടെ നമുക്ക് സാധ്യമാകും. ഇത് കേവലൊരു പിന്നെ എക്സസൈസോ അതുപോലെ വ്യായാമ മുറയോ പിന്നെ വിവിധ ആസനങ്ങൾ ചെയ്യുന്നതോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഒന്നുമല്ല. ശരിക്കും ഇതിനകത്ത് കുറേ ഘട്ടങ്ങളുണ്ട്. യമം, നിയമം, ആസനം, അങ്ങനെ ചെറിയ ചെറിയ എക്സസൈസുകൾ, കുറച്ച് ആസനങ്ങൾ, പിന്നെ ബ്രീത്തിങ് എക്സസൈസ്, അങ്ങനെ ഇതെല്ലാം കൂടി കമ്പൈൻ ആക്കിയിട്ട് നമുക്ക് ഒത്തുചേർന്ന് ശാരീരികവും മാനസികവും ഭൗതികവുമായ നിയന്ത്രണങ്ങൾ കിട്ടും. അതുവഴി ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ നമ്മുടെ എമർജൻസി മാനേജ്മെൻറ്റിൽ ഏകദേശം നമ്മുടെ രാജ്യം സാച്ചുറേഷനായി. ഇപ്പോൾ നമുക്ക് പെട്ടെന്നുള്ള എമർജൻസി കൊണ്ട് ചികിത്സ കിട്ടാതെ ഒരാൾ മരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതായി നമ്മുടെ നാട് വളരെയധികം, പ്രത്യേകിച്ച് കേരളം പുരോഗമിച്ചത്. ആ ഒരു സമയത്ത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ഇന്ന് നമ്മളുടെ മരണകാര്യങ്ങൾ 70%. അതായത് രക്തസമ്മർദ്ദം, പ്രമേഹം, ഫാറ്റ് ലിവർ ഡിസീസുകൾ, അത് ക്രമേണ ലിവർ സിറോസിസായി മാറുന്നത്, അങ്ങനെയുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് നമ്മൾ ഇന്ന് മരണത്തിന് 70%. അതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന ഉറ്റുനോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് തദ്ദേശീയമായ വൈദ്യസമ്പ്രദായങ്ങളിലേക്കാണ് ലോകാരോഗ്യ സംഘടന എത്തി, ആ നിരീക്ഷണം എത്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, ഷീല പണിക്കശ്ശേരി, കൗൺസിലർമാർ, സെക്രട്ടറി വൃജ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ടി കെ സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു.